കോഴിക്കോട് കാലുമാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ഡോക്ടർ ചികിത്സാ പിഴവ് സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. കാലുമാറി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സജ്നയുടെ ബന്ധുക്കളാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇടതുകാലിൽ ശസ്ത്രക്രിയ നടത്താനാണ് താൻ മുന്നൊരുക്കം നടത്തിയതെന്ന് ഡോക്ടർ പറയുന്നത് ദൃശ്യങ്ങളിലുണ്ട്. മാനേജ്മെൻറ്റുമായി നടത്തിയ ചർച്ചയിലാണ് ഡോക്ടർ ഇക്കാര്യം തുറന്നു പറയുന്നത്. ആക്ച്വലി ഞാൻ ലെഫ്റ്റ് നോട്ടിനെ പ്രിപ്പയർ ചെയ്ത് ആ സമയത്ത് റൈറ്റിൽ സ്കാൻ ഓ ശരിയാ ശരിയാ ഞാൻ എനിക്ക് വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ ഇപ്പോൾ ശരത് നെല്ലിയാടി കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ശരത്, ഈ ഡോക്ടർ ഇത് സമ്മതിക്കുകയാണ്, തനിക്ക് പിഴവ് പറ്റി, കാലുമാറി തന്നെയാണ് ശസ്ത്രക്രിയ ചെയ്തത് എന്ന പരാതി ശരിവെക്കും വിധമാണോ ഡോക്ടർ സംസാരിച്ചത്? ശരത്, അതായത് ഇടതുകാലിന് പകരം വലതുകാലിൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ഡോക്ടർ തന്നെ ഇക്കാര്യം വീഴ്ച തുറന്ന് സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ചികിത്സാ പിഴവ് എന്ന പരാതി വന്ന ശേഷം മാനേജ്മെന്റുമായി ഇത്തരത്തിൽ ബന്ധുക്കൾ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയ്ക്കിടയിൽ ആണ് ഡോക്ടർ ഇക്കാര്യം പറയുന്നത്. അതായത് ഡോക്ടർ ഈ ദൃശ്യങ്ങളിൽ പറഞ്ഞു വെക്കുന്നത് സത്യത്തിൽ ഇടതുകാലിന് വേണ്ടിയാണ്. കേൾക്കാനാവുന്നില്ല, കുറച്ചുകൂടി വ്യക്തമായി വ്യക്തമായി പറയൂ, കേൾക്കാനാവുന്നില്ല. അതായത് ഡോക്ടർ പറഞ്ഞു വെക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ സത്യത്തിൽ ഇടതുകാലിന് വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ ഒരു മുന്നൊരുക്കം നടത്തിയത്, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്, എനിക്ക് വേറൊന്നും പറയാനില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് ഡോക്ടർ ഇക്കാര്യം അവസാനിപ്പിക്കുകയാണ്. അതായത് ഡോക്ടർ തന്നെ വീഴ്ച തുറന്നു പറയുന്നു എന്ന് വേണം ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇടതുകാലത്തിൽ ചികിത്സാ പിഴവിന് ഇരയായ സജ്ജനയുടെ ബന്ധുക്കളാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച് ഈ ചികിത്സാ പിഴവ് എന്ന പരാതി വന്ന ശേഷം ഇവർ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയ്ക്കിടയിലാണ് ഡോക്ടർ ഇക്കാര്യം സമ്മതിക്കുന്നത്. അതിനിടയിൽ ദൃശ്യങ്ങൾ പകർത്തിയതാണ് ഇവർ. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ ഇന്നലെ തന്നെ പോലീസ് ഈ ഡോക്ടർക്കെതിരെ കേസെടുത്തിരുന്നു. നടക്കാവ് പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ഒപ്പം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഇക്കാര്യം സംബന്ധിച്ച് അന്വേഷിക്കാൻ ഡി എം ഒക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അതാണ് കേരള ന്യൂസ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പാകെ വെച്ചത്. അതേക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ശരത് നെല്ലിയാടി നൽകിയത്.